സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ സ്വപ്നങ്ങളും അല്ല, ഒരു ചില സ്വപ്നങ്ങളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. നമ്മളുടെ മനസ്സെന്താണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ പാഷനാണ്, അങ്ങനെ അങ്ങനെ എന്തൊക്കെ കുറേ വീമ്പിളക്കലേ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, റെഗുലറായിട്ട് കൂടുതലും കാണുന്ന സ്വപ്നങ്ങൾ ഏത് ടൈപ്പാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, അങ്ങനെ ടൂർ അടിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ അടിക്കുന്നതും മദ്യപിക്കുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ട് അത്രേ, അതുപോലെ പെൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ ഉൾ മനസ്സ് നിന്നോട് പറയുന്നത് അതൊക്കെയാണ്, അതൊക്കെ വേണമെന്നാണ് പറയുന്നത്. നിൻ്റെ ഈ സെറിബ്രൽ കോർട്ടെക്സിൽ, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ വർക്ക് ചെയ്യുന്നത് നിൻ്റെ സ്വപ്നങ്ങളാണ്, പക്ഷെ നിൻ്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ടില്ല. സ്വപ്നങ്ങൾ നിരീക്ഷിച്ചാലാണ് നമുക്കത് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ആന്തരിക മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, ഇന്നുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, നടക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ, റിയൽ ലൈഫിൽ സാധിക്കാതെ വരുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൻ്റെ ലൈഫിലേക്ക് കടന്നു വരും, സ്വപ്ന ജീവിതത്തിലേക്ക് കടന്നു വരും. ഒന്നുകിൽ റിയൽ ലൈഫിൽ സാധിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ റിയൽ ലൈഫിലെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന, മെൻ്റലി ഓർ ഫിസിക്കലി എൻഗേജ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്വപ്ന ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല, നിങ്ങളിത് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ സ്വപ്നങ്ങളെ നമ്മൾ ഒരു പരിധിവരെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കണം. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന, നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളെ നിരീക്ഷിക്കൂ. സ്വപ്നങ്ങൾ പോലും, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പോലും നിങ്ങളുടെ ആ ഒരു പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ആ സബ്ജക്റ്റിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളുടെ ഈ ഡ്രീംസ്, അതായത് ഡേ ഡ്രീംസ് ഉണ്ടല്ലോ, നിങ്ങളുടെ വിഷൻ ഉണ്ടല്ലോ, ജീവിതത്തിൻ്റെ വിഷൻ, അത് നിങ്ങളുടെ നൈറ്റ് ഡ്രീംസിൽ പോലും വരാൻ തുടങ്ങണം. അതങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് അത്രയും മെൻ്റൽ എൻഗേജ്മെൻറ്റ് ചെയ്യണം. എത്ര കൂടുതൽ നിങ്ങൾ എന്തിലേക്ക് മെൻ്റൽ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നോ അതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളായി മാറുക. സ്വപ്നമായിട്ട് അത് വന്നു എന്നുള്ളതുകൊണ്ട് അതാവുന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ സ്വപ്നത്തിൽ പോലും അത് വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കാര്യം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെങ്കിൽ ഉപബോധ മനസ്സ് അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സ്വപ്നത്തെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും ഉറക്കത്തിലെ സ്വപ്നങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ബന്ധമില്ലെങ്കിൽ നിങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നത്തിലേക്ക് മാനസികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കൂട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ, സ്വപ്നം ഉപയോഗിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടേക്ക് എത്തണം എന്നുള്ളത് മനസ്സിലാവും. നിങ്ങളുടെ രാത്രിയിലെ സ്വപ്നവും പകലിലെ സ്വപ്നവും തീർത്തും വ്യത്യസ്തമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ പുറമേ മാത്രമാണ് ആ പാഷനെ ഏറ്റെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്, ആന്തരികമായിട്ട് അത് ഉള്ളിലേക്ക് തട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പഠിക്കുക, ആ കാര്യങ്ങൾ കേൾക്കുക, ആ കാര്യങ്ങൾ വായിക്കുക, ആ കാര്യങ്ങൾ ചെയ്യുക, ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ കാര്യങ്ങളെക്കുറിച്ച് എഴുതുക, ആ കാര്യങ്ങളെക്കുറിച്ച് ചിത്രങ്ങൾ വരയ്ക്കുക, അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങൾക്കായി മാറേണ്ടത് അതിനെക്കുറിച്ച് എല്ലാ രീതിയിലും എൻഗേജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഉപബോധ മനസ്സ് ഏറ്റെടുക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. ചെയ്തു നോക്കൂ.